ബംഗ്ലാദേശുമായി ഇന്ന് ആരംഭിക്കുന്നത് ഈ വർഷത്തെ ഇന്ത്യയുടെ അവസാന ഏകദിനമാണ്. ഇതോടെ ഇന്ത്യൻ ടീമിന്റെ ഈ വർഷത്തെ ഏകദിന മത്സരങ്ങൾ പൂർത്തിയാകും. ബംഗ്ലാദേശുമായി നടന്ന ഏകദിന പരമ്പര 2-0 കൈവിട്ട ഇന്ത്യ തികച്ചും നിരാശയിലാണ്. ഈ വർഷത്തെ ഇന്ത്യൻ ബാറ്റർമാരുടെ പ്രകടനമെടുത്താൽ പല താരങ്ങളും അടിപതറിയ കാഴ്ച നമുക്ക് കാണാമായിരുന്നു. അതേസമയം ടീമിൽ നിരന്തരം ഇടം ലഭിച്ചില്ലെങ്കിലും ചുരുങ്ങിയ അവസരത്തിൽ തന്റെ മികവ് തെളിയിച്ച താരമാണ് സഞ്ജു സാംസൺ. ഇന്ത്യയുടെ ഈ വർഷത്തെ ഏകദിന കണക്കുകൾ പരിശോധിച്ചാൽ ടീമിന്റെ സ്ഥിരം പ്ലെയേഴ്സിന് പോലും ലഭിക്കാത്ത 2 നേട്ടങ്ങൾ സഞ്ജു സാംസണും ശ്രേയസ് അയ്യരും സ്വന്തമാക്കിയിട്ടുണ്ട്. 2021 ഏകദിന അരങ്ങേറ്റം കുറിച്ച സഞ്ജു സാംസണ് ആ വർഷം ഒരു ഏകദിനത്തിൽ മാത്രമേ അവസരം ലഭിച്ചിരുന്നുള്ളൂ. അതേസമയം ഈ വർഷം 10 ഏകദിനങ്ങളിൽ കൂടി കളിക്കുവാനുള്ള അവസരം താരത്തിന് ലഭിച്ചു. ഈ ചുരുങ്ങിയ അവസരങ്ങളിലായി താരം ഈ വർഷം നേടിയത് 2 വലിയ നേട്ടങ്ങളാണ്. ഇതിലാദ്യത്തേത് ഈ വർഷം ഇന്ത്യയുടെ ഏകദിനങ്ങളിൽ ഏറ്റവും ഉയർന്ന ശരാശരിയിൽ ബാറ്റ് ചെയ്ത താരമെന്ന നേട്ടമാണ്. രണ്ടാമത്തേത് ഈ വർഷം ഏകദിനത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവുമധികം സിക്സർ നേടിയ താരമെന്ന റെക്കോർഡാണ്. താരത്തിന്റെ ഈ വർഷത്തെ ഏകദിന ബാറ്റിംഗ് ശരാശരി 71. അതുപോലെ സിക്സറുകളുടെ കണക്കെടുത്താൽ 10 മത്സരങ്ങളിൽ ഈ വർഷം 14 സിക്സറുകളാണ് താരം പറത്തിയത്. 11 ഏകദിന മത്സരങ്ങളിലായി 66 ശരാശരിയിൽ ബാറ്റ് വീശിയ താരം 104.8 എന്ന സ്ട്രൈക്ക് റേറ്റിൽ 330 റൺസാണ് തന്റെ കരിയറിലേക്ക് ചേർത്തത്. 2 അർദ്ധ സെഞ്ചുറികളും താരം നേടിയിരുന്നു. സഞ്ജുവിനെ കൂടാതെ ഈ വർഷം ഏകദിനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മറ്റൊരു താരം ശ്രേയസ് അയ്യരാണ്. ശ്രേയസ് അയ്യരും ഈ വർഷം സ്വന്തമാക്കിയത് 2 നേട്ടങ്ങളാണ്. ആദ്യത്തേത് ഈ വർഷം ഏകദിനത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവുമധികം റൺസ് എടുത്ത താരമെന്ന റെക്കോർഡാണ്. രണ്ടാമത്തേത് ഏകദിനത്തിൽ ഈ വർഷം ഏറ്റവുമധികം 50-ലധികം റൺസ് നേടിയ താരം എന്ന റെക്കോർഡാണ്. ഈ വർഷം 7 തവണയാണ് 50 കടന്ന് താരം മുന്നേറിയത്. ഈ വർഷം ഇതുവരെ 721 റൺസും താരം നേടിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഏകദിനത്തിലെ പ്രകടനത്തിൽ ഈ വർഷം പേരുകേട്ട മറ്റ് 2 താരങ്ങൾ ശിഖർ ധവാനും അക്സർ പട്ടേലുമാണ്. ഇന്ത്യക്ക് വേണ്ടി ഈ വർഷം ഏറ്റവുമധികം ബൌണ്ടറികൾ പായിച്ചത് ധവാനാണ്. നിലവിൽ 79 ബൌണ്ടറികൾ താരം ഇതിനോടകം നേടിയിരുന്നു. അതേസമയം അക്സർ പട്ടേൽ മുന്നിട്ട് നിൽക്കുന്നത് സ്ട്രൈക്ക് റേറ്റിന്റെ കാര്യത്തിലാണ്. താരത്തിന്റെ ഈ വർഷത്തെ സ്ട്രൈക്ക് റേറ്റ് 120.3 ആണ്.